വേൾഡ് ബ്ലഡ് ഡൊണേറ്റൺ ഡേ ആയിരിക്കുന്ന ജൂൺ 14 തീയതി ഇന്ന് ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രസ്ഥാനം ഒരു പുതിയ നാന്ദി കുറിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരിതമായിരിക്കുന്ന COVID-19 സമസ്ത മേഖലയെയും ബാധിച്ചതിനൊപ്പം ഹോസ്പിറ്റലുകളെ പലതരത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിരുന്നു അവിടങ്ങളിലെ രക്തക്ഷാമം. അതിരൂക്ഷമായതിനെ തുടർന്ന് പലയിടങ്ങളിൽ നിന്നും ദക്ഷിണ കേരള മഹായിടവകയിലും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിലും ഒത്തിരി ഫോൺ കോൾസ് വരികയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഏകദേശം 10 ദിവസം കൊണ്ടാണ് ഇപ്രകാരം ഒരു പദ്ധതി ഫോം ചെയ്ത് ഇന്ന് മുതൽ അതിൻ്റെ സേവനം പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന വേളയിലാണ് ഏവരും ആയിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് യോഗം ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന മുഖ്യാതിഥികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കേണ്ടുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം രക്തം ദാനം ചെയ്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിക്കേണ്ടുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമുണ്ട് ശക്തി കർത്താവ് പകരണമേ. എളിയ സംരംഭം തിരുനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം ദയുള്ള പിതാവേ, ആമേൻ. ആദ്യമായി സ്വാഗതം അർപ്പിക്കുവാനായിട്ടുള്ളത് ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന ഈ B4U കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള റവറൻഡ് BS അജയരാജ് അച്ഛൻ അവർക്കാണ്. അച്ഛനെ ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലും ബ്ലഡ് ഫോർ യു എന്ന കമ്മ്യൂണിറ്റിയുടെ പേരിലും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുവാനായിട്ടുള്ളത് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CSI സഭയുടെ മോഡറേറ്ററും ദക്ഷിണ കേരള മഹാടവകയുടെയും പിതാവായിരിക്കുന്ന സ്നേഹഭവനുള്ള ധർമ്മരാജരുടെ സ്ഥലം തിരുമേനിയാണ്. തിരുമേനി നമുക്ക് എല്ലാവർക്കും അറിയാം, അശരണർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനായിരിക്കും. അശരണർക്ക് വേണ്ടുന്ന സഹായവുമായി തിരുമേനിയുടെ മുന്നിലെത്തുകയാണെങ്കിൽ എല്ലാവിധ സഹായവും അല്ലെങ്കിൽ ഒരു സംഘടന അത് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ എല്ലാവിധ പ്രോത്സാഹനവും നൽകുവാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ തിരുമേനി തന്നെയാണ്. ഇന്ന് ഈ പരിപാടിയിൽ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹബഹുമാനമുള്ള റൈറ്റ് റൗണ്ട് ധർമ്മരാജ സ്ഥലം തിരുമേനിയെ ബ്ലഡ് ഫോർ യുവിൻ്റെ പേരിലും ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. B4U ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ആധുനിക യുഗത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളും അത്തരത്തിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു ഫോം പ്രകാശനം ചെയ്യുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും സംസ്ഥാന യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സണായിരിക്കുന്ന സ്നേഹമനോള സഹാവ് ചിന്താചിറം അവറുകളാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് യുവാക്കൾ എങ്ങനെ സമൂഹത്തിൽ മാതൃകയായിരിക്കണം എന്ന് നമുക്ക് കാട്ടിത്തരുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു യുവജന കമ്മീഷനാണ് കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നത്. തുടർന്നും ഈ സർക്കാരിൻ്റെ കാലത്തും തുടർന്നു പോകുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹമോഹനുള്ള സഹാവ് ചിന്താ ജെറോമിനെ B4U പേരിലും ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലുമുള്ള സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇതിന് വേണ്ടിയിട്ടൊരു ലോക എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ ഒരു പ്രയത്നമായിരുന്നു ഇത്. ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലോക നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ 600 സഭകളുണ്ട്, 600 യുവജന പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്. ആ 600 യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടനവധി യുവാക്കൾ ഇതിന് പങ്കെടുത്തു. അതിൽ നിന്ന് ഒരു ലോഗ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്നിവിടെ പ്രകാശനം ചെയ്യും. ആ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം സ്നേഹവും ബഹുമാനമുള്ള മഹാടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ അവറുകളാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഈ COVID-19 ദുരിതത്തിലായിരിക്കുമ്പോഴും സഭാജനങ്ങളെയും സഭയിലെ അച്ഛന്മാരെയും സഭയിലെ ദുരിതമനുഭവിക്കുന്നവരെയും കൈത്താങ്ങുവാനായിട്ട് മഹായിടവകയോട് ചേർന്ന് നിന്ന് അഹോരാത്രം പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ TT പ്രവീൺ അവറുകളെ ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലും B4U പേരിലും നിസ്സീമമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏത് പദ്ധതിക്കും ഏത് സംരംഭത്തിനും മികച്ച ഒരു തുടക്കം അനിവാര്യമാണല്ലോ. അഭിമന്യ തിരുമേനിയുടെ ഉപദേശങ്ങളും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഈ നാളുകൾ ദക്ഷിണ കേരള മഹായിടവകയുടെ എല്ലാ സംഘടനകൾക്കും വളരെയധികം പ്രചോദനം നൽകുന്നു എന്നതിൽ സംശയമില്ല. അഭിമന്യ തിരുമേനിയുടെ ഈ പ്രോഗ്രാം ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടതിനായി
വളരെ സ്നേഹാദരവോടെ കൂടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സ്നേഹവും ബഹുമാനമുള്ള അച്ഛന്മാരെ, ആദരണീയനായ മാഡം സെക്രട്ടറി, സഹാവ് ചിന്ത ജെറോം, കേരള യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ, ഇവിടെ ആയിരിക്കുന്ന ബോർഡുകൾക്ക് നേതൃത്വം നൽകുന്നവരെ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്ക് എല്ലാ ദൈവകൃപയും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ദക്ഷിണ കേരള മഹായിഡോയുടെ ഒരു അനുഗ്രഹീതമായിട്ടുള്ള പ്രോഗ്രാം, വിമൻസ് ഫെലോഷിപ്പിൻ്റെ കീഴിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട് ഈ സംരംഭം യുവജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഞാൻ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാമിൽ സഹാവ് ചിന്താജറവും നമ്മുടെ അതിഥിയായിരുന്നു. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നത്, മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് ഒരു സിദ്ധാന്തം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുരങ്ങൻ്റെയും രക്തമെടുത്ത് ഒരു മനുഷ്യനും ഇതുവരെ കൊടുത്തതായിട്ട് തെളിവില്ല. അപ്പോൾ അത് തന്നെ ഒരു വലിയ തെളിവാണ്, മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവമാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം. ഈ കേരളത്തിൽ ആയിരിക്കുന്ന നമ്മുടെ രക്തമെടുത്ത് അമേരിക്കയിലുള്ളവർക്കോ ജർമ്മനിയിലുള്ളവർക്കോ ഏത് ലോകത്തുള്ള ഏത് രാജ്യത്തിലുള്ളവനാണെങ്കിലും കൊടുക്കാം, അതാണ് എൻ്റെ പ്രത്യേകത. അല്ലാതെ ക്രിസ്ത്യാനിയുടെ രക്തമെടുത്ത് ക്രിസ്ത്യാനിക്കും, ഹിന്ദുവിൻ്റെ രക്തമെടുത്ത് ഹിന്ദുവിനും, ഇന്ത്യക്കാരൻ്റെ മാത്രമേ ഇന്ത്യക്കാരന്, വിദേശത്തുള്ളവർക്ക് അവരുടെ രാജ്യത്തുള്ള, അങ്ങനെ യാതൊന്നുമില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവശ്വാസം ഊതി മനുഷ്യനെ ഈ ലോകത്താക്കി. നമുക്കറിയാമല്ലോ ജീവശ്വാസത്തിന് വേണ്ടിയുള്ള എന്തുമാത്രം തത്രപ്പാട് നമ്മൾ കണ്ടു. ശ്വാസം കിട്ടാതെ ജീവൻ നിലനിർത്താൻ സാധിക്കാതെ, അതൊരു വശത്ത്. മറുവശത്ത് രക്തത്തിൻ്റെ അഭാവം. കൊറോണ ആയതുകൊണ്ട് ആർക്കും രക്തം കൊടുക്കാൻ നിവൃത്തിയില്ലാതായി. പക്ഷേ നമ്മുടെ ഈ സംരംഭം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള എല്ലാ പേർക്കും രക്തം ദാനം ചെയ്യാനായിട്ട് സാധിക്കും. മുഖ്യമന്ത്രി ആവർത്തിച്ച് അത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ, രക്തദാനം ചെയ്യണം എന്നുള്ളത്. ആരോഗ്യമുള്ള ശരീരത്തിന് രക്തം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് ജീവനാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ആഹാരം പങ്കുവച്ചു. ജീവൻ നിലനിർത്താനായിട്ട് ആഹാരം കൊണ്ടുകൊടുത്ത് സാധാരണക്കാരോട്, പാവപ്പെട്ട ജനത്തോട്, അവർക്ക്, ദാരിദ്ര്യത്തിലിരിക്കുന്നവർക്ക് ആഹാരം കൊടുത്ത് നമ്മൾ ആ തരത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ ആഹാരം പങ്കുവച്ച് കൊറോണ കാലഘട്ടത്തിൽ സഹായിക്കുന്നു, രക്തം നൽകി നമ്മൾ സഹായിക്കുന്നു. ഏതെല്ലാം തരത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ സഹായിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ രക്തം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവൻ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അച്ഛന്മാരും ഇവാഞ്ചലിസ്റ്റുമാരുമാണ് രക്തം കൊടുക്കുന്നത്. ഞാൻ എനിക്ക് തോന്നി ഇവർക്ക് മാത്രമേ രക്തമുള്ളൂ എന്ന്. ഇവിടെ രക്തമുള്ള ഒരുപാട് പേരൊക്കെയാണ്. അച്ഛന്മാർക്ക് രക്തം കുറവല്ല, അവർ കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് ആദ്യം അത് തന്നെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അൽമായതെടുത്താൽ മതി. ദക്ഷിണ കേരള മഹായിഡോ ഈ നാളുകളിൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണം. അതേപോലെയാണ് അവയവദാനം. ജീവിച്ചിരിക്കുമ്പോൾ കൊള്ളാമെന്നുള്ള, ഇതിൽ കൊള്ളാമെന്നുള്ള അവയവവുമില്ല. അപ്പോൾ കൊള്ളാമെന്നുള്ള അവയവങ്ങളും കൊടുക്കാനുള്ള ഒരു സംരംഭം ഉണ്ടാകണം. അപ്പോൾ ഒരു ജീവൻ നിലനിർത്താനായിട്ട്, ഈ ജീവനെ നിലനിർത്താൻ വേണ്ടി എന്തുമാത്രം പാടുപെട്ടു. ഇപ്പോൾ ഓക്സിജൻ കിട്ടാതെ വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം, എത്ര പേർ ഓക്സിജൻ കിട്ടാതെ ഈ ലോകത്തുനിന്ന് കടന്നുപോയി. അതുകൊണ്ട്
ജീവിച്ച് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അത് ഇപ്പോഴാണെങ്കിൽ ആർക്കും ആരെയും സഹായിക്കാൻ പോലും പറ്റില്ല. അതാണ് ഈ കൊറോണയുടെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സഹവർത്തത്തിലായിരിക്കുന്ന നമ്മുടെ കൂടപ്പുറപ്പുകൾ എല്ലാം നമ്മുടെ കൂടപ്പുറപ്പാണ്. ആരെങ്കിലും ചോദിച്ചാൽ നിൻ്റെ കൂടപ്പുറപ്പ് ആരാണ്, ഉടനെ പറയും എൻ്റെ അനുജൻ, അനുജത്തി, പിന്നെ എന്നൊക്കെ. നമ്മുടെ കൂടപ്പുറപ്പുകളാണ് നാം കാണുന്ന എല്ലാ പേരും. നമ്മുടെ കൂടപ്പുറപ്പുകളാണ് ഈ കൂടപ്പുറപ്പുകളെ സഹായിക്കാനായിട്ടുള്ള ഒരു വലിയ സംരംഭം. അതുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന മഹായുടെ സെക്രട്ടറിയെയും അതേപോലെ ഇതിൻ്റെ ഭാരവാഹികളെ എല്ലാ പേരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സംരംഭം വളരെയധികം ശക്തമായിട്ട് ഉപകാരപ്രദമായ രീതിയിൽ ജനത്തിൻ്റെ മധ്യത്തിൽ എത്തിക്കാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. ചിന്ത ഇവിടെ ലഭിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നല്ല യൂത്വത്തിൻ്റെ പ്രതീകം വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. മഹായുടമയായിട്ടൊരു നല്ല ബന്ധം അവർക്കുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ കടന്നു വന്ന ഞങ്ങൾ എല്ലാ പേരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ബി ഫോർ യു ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന്. ബി ഫോർ യു നമുക്ക് എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം, പ്രവർത്തന യോഗ്യമാക്കാം എന്ന ചിന്ത വന്നപ്പോൾ ആദ്യം എല്ലാവരും സജസ്റ്റ് ചെയ്തത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പരമാവധി അംഗങ്ങളെ ഉൾക്കൊള്ളിച്ച് ആവശ്യക്കാരെ അറിയിച്ച് അങ്ങനെ ചെയ്യാം. പക്ഷേ ദക്ഷിണ കേരള മഹായിടവക ഡിവിജന പ്രസ്ഥാനം ഒരു പടി കൂടെ കൂടി ചിന്തിച്ചിട്ടാണ് ഗൂഗിൾ ഫോം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ഒത്തിരി പേർ ഇപ്പോൾ ആ പദ്ധതി പരീക്ഷിച്ച് നോക്കുകയാണ്, അത് വിജയം കണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചനകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ ഫോം, അതിലൂടെയാണ് ഡേറ്റാബേസ് കളക്ട് ചെയ്ത് പൊതുസമൂഹത്തിന് ഇതിൻ്റെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ സമയം ഗൂഗിൾ ഫോമിൻ്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നതിനായി ഇന്ന ദിവസം മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കേരള യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ സഖാവ് ചിന്ത ജെറോം അവരെ ഏറ്റവും സ്നേഹാദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ മാനവരാശിയാകെ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടുത്തെ യുവജനങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ബഹുമാന്യനായ ബിഷപ്പ് തിരുമേനി ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സഹജീവികളെ സഹായിക്കുകയും അവർക്കാവശ്യമായ കരുതൽ നൽകുകയും ചെയ്യേണ്ട ഒരു സമയത്താണ് നാം നിൽക്കുന്നത്. ഈ ദുരിതകാലത്തും അത്തരത്തിലുള്ള കരുതലും സഹജീവി സ്നേഹവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യുവജന പ്രസ്ഥാനത്തിലെ യുവജനങ്ങൾ രക്തദാനം എന്ന മഹാദാനത്തിന് തയ്യാറായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ വിവിധ വിഷയങ്ങൾക്കകത്ത് വളരെ സർഗാത്മകമായി ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നേരിട്ട സമയത്ത് കേരളത്തിലെ യുവജനങ്ങൾ എത്ര ആത്മസമർപ്പണത്തോടുകൂടിയാണ് ഇടപെട്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അന്നത്തെ പ്രത്യേകത, പ്രത്യേകിച്ച് ഒരാഹ്വാനത്തിനും കാത്തു നിൽക്കാതെയായിരുന്നു യുവജനങ്ങൾ രംഗത്തിറങ്ങിയത് എന്നതാണ്. അത് പ്രത്യേകിച്ച് പരിശീലനമൊന്നും നേടിയ യുവജനങ്ങളായിരുന്നില്ല. IT മേഖലയിൽ ജോലി ചെയ്യുന്ന യുവജനങ്ങൾ പ്രൊഫഷണലായി വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള യുവജനങ്ങൾ, ഇതിനു മുമ്പ് മറ്റൊരു പ്രവർത്തനത്തിലും ഏർപ്പെടാതെ നിന്നിരുന്ന ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ എല്ലാ മേഖലയിലെയും യുവജനങ്ങൾ പ്രളയ രക്ഷാപ്രവർത്തനത്തിനകത്ത് നമ്മുടെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് പാക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒക്കെ സജീവമായി നിന്നിട്ടുള്ള അനുഭവം നമുക്ക് മുമ്പിലുണ്ട്. ഒരു SMS ലൂടെയെങ്കിലും പ്രളയമുണ്ടായ സമയത്ത്
ആ ദുരന്ത നിവാരണത്തിനു വേണ്ടി ഇടപെടാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകം തന്നെ കൈയടിച്ചതാണ് കേരളത്തിലെ യുവജനങ്ങളുടെ ആ സമയത്തെ ഇടപെടലിന്റെ പ്രത്യേകതകളെക്കുറിച്ച്. പ്രളയത്തിന് ശേഷം വീണ്ടും അതുപോലെ വലിയ മഴക്കെടുതി വന്നു. ആ സമയത്തും യുവജനങ്ങൾ കർമ്മ രംഗത്തുണ്ടായിരുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് കഴിഞ്ഞ് മഹാമാരി ലോകത്താകെ പുറപ്പെട്ടു. ലോകം തന്നെ ഈ മഹാമാരിയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലായി. ആ സമയത്തും കേരളം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമെന്ന നിലയിൽ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലിൽ നടത്തി. കേരളത്തിൻ്റെ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമെന്നല്ല ജനങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായി. ഒന്നാം തരംഗത്തെ വളരെ ജാഗ്രതയോടുകൂടി നേരിടാനായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കും സാധിക്കുകയുണ്ടായി. ആ സമയത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് വച്ചൊരാശയമാണ്, കേരളത്തിനകത്ത് യുവജനങ്ങളുടെ ഒരു സന്നദ്ധ സേന രൂപീകരിക്കണം എന്നത്. നമുക്കറിയാം, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ യുവജന സംഘടനകളുണ്ട്. ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം എന്നതിന് ഒരു ഡെഫനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. യുവത്വം എന്ന് പറയുന്നത് ഒരു പ്രായപരിധിയാണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ഇപ്പം യുവജന കമ്മീഷൻ്റെ ആക്റ്റിൽ പറയുന്നത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള വ്യക്തികളുടെ പരാതികൾ പരിഗണിക്കണം എന്നതാണ്. എന്നാൽ അത്തരത്തിലൊരു പ്രായപരിധി യുവത്വത്തിന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. യുവത്വം എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. ബിഷപ്പ് തിരുമേനിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെയധികം യുവത്വം തുളുമ്പുന്ന വാക്കുകളാണ് അദ്ദേഹം ഈ നാടിനു മുമ്പാകെ, ഈ സമൂഹത്തിനു മുമ്പാകെ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യുവത്വം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെക്കാൾ ഉപരി സഹജീവികളെ സ്നേഹിക്കുവാനും സ്വന്തം താല്പര്യത്തിനപ്പുറത്തേക്ക് നാടിൻ്റെ നന്മയെ, ചുറ്റുമുള്ളവരുടെ നന്മയെ ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും വിശാലമായ മാനസികാവസ്ഥ മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നവരെയെല്ലാം നമുക്ക് യുവത്വം എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ യുവത്വത്തിൻ്റെ ഒരു സന്നദ്ധ സേന രൂപീകരിക്കാൻ കോവിഡിൻ്റെ വ്യാപന സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചു. യുവജന കമ്മീഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായി നിന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഇതുപോലൊരു ഗൂഗിൾ ഫോം ഞങ്ങൾ ആരംഭിച്ചു. ഐസൊലേഷൻ വാർഡുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൂട്ടിരിപ്പുകാരായി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു എത്ര പേർ ഇതിൽ സന്നദ്ധരായി മുമ്പോട്ട് വരും. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 10,000 ചെറുപ്പക്കാരാണ് ഈ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്ത് സന്നദ്ധ സേനയുടെ ഭാഗമായത്. ഇന്ന് 3.5 ലക്ഷത്തോളം ചെറുപ്പക്കാർ സന്നദ്ധ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് രോഗികളുടെ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ, അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ സഹായിക്കാൻ, പോലീസ് സേനയെ സഹായിക്കുന്നതിന് വേണ്ടി ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിൽക്കാൻ, ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ, നമ്മുടെ അന്യ ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ കണക്കെടുക്കുന്നതിന് തൊഴിൽ വകുപ്പിനെ സഹായിക്കാൻ, അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾക്കകത്ത് ചെറുപ്പക്കാർ, സന്നദ്ധ സേനാ അംഗങ്ങൾ ഇന്ന് സജീവമാണ്. തീർച്ചയായും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഇപ്പോഴും സന്നദ്ധ സേനയുടെ ഭാഗമായി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്തദാനം എന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. രക്തത്തിൻ്റെ ദൗർലഭ്യമുണ്ടായാൽ അത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, വീണ്ടും നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള എമർജൻസിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഈ കാലത്ത് രക്തം ദാനം ചെയ്യുക എന്നത് ഒരു കടമയായി, ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുക്കേണ്ടത് വലിയ പ്രത്യേകതയാണ്. അത്തരത്തിലൊരു മഹത്തായ ആശയം വളരെ ജനകീയവും അതോടൊപ്പം തന്നെ ഈ നാടിന് ഈ നിമിഷത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന CSI മഹാ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതിനു മുമ്പും മഹാ ഇടവകയുമായി ചേർന്നുള്ള പല പ്രവർത്തനങ്ങൾക്കും ഭാഗമാകുവാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വനിതാ ദിനത്തിന് ബിഷപ്പമ്മ തന്നെയാണ് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചത്, പരിപാടിയിൽ പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ പുതിയ മേഖലകളെക്കുറിച്ച് അന്ന് വലിയ ചർച്ചകളാണ്,
ബാലാവകാശ കമ്മീഷന്റെയും യുവജന കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും ഒക്കെ പ്രതിനിധികളെ ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ചകൾ നടന്നത്. അത് വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടിയിലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സർഗാത്മകമായ ഇടപെടിയിലാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ രക്തദാനം എന്ന മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. ബി ഫോർ യു അഥവാ ബ്ലഡ് ഫോർ യു എന്ന പദ്ധതിയുടെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ കോർഡിനേറ്ററായി ഈ നാളിൽ പ്രവർത്തിക്കുന്ന റവറൻ്റ് അഡ്വക്കേറ്റ് സജിയൻ സ്റ്റുവർട്ട് അച്ഛനാണ്. അച്ഛൻ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പമില്ല. അച്ഛൻ ഈ സമയം ഓർക്കുകയാണ്. അച്ഛൻ ആ ആശയം നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലെ ബോർഡംഗങ്ങളെ അറിയിക്കുകയും അഭിവന്ദ്യ തിരുമേനിയിലൂടെ പ്രത്യേക സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവൺ അവരുടെ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ചിന്തകൾ മുന്നോട്ട് നയിക്കുകയും അതിനാണ് ഇപ്രകാരം ഒരു തുടക്കം ഇന്നേ ദിവസം ലഭിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് ഒരു ലോഗോ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ഒരു ലോഗോ ചലഞ്ച് എന്ന പേരിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മത്സരം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അനവധി പ്രതികരണങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതിൽ നിന്ന് മികച്ച ഒരു ലോഗോ തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ ലോഗോ ചലഞ്ചിൻ്റെ വിജയിയെ പിന്നാലെ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഈ സമയം ലോഗോ പ്രകാശനം നിർവഹിച്ച് അതിനെ അഡ്രസ്സ് ചെയ്ത് നമ്മോട് സംസാരിക്കുവാൻ ദക്ഷിണ കേരള മഹായിടവകയുടെ സെക്രട്ടറിയായി നാൾ പ്രവർത്തിക്കുന്ന ഡോക്ടർ ടി ടി പ്രവീൺ സാറിനെ വളരെ സ്നേഹാദരോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ടി ടി പ്രവീൺ അവർകൾ കേരള യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ സഖാവ് ചിന്ത ജെറോം അവർക്ക് ഈ ഫോം ഈ ലോഗോ കൈമാറി ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനം ബി ഫോർ യു എന്ന ഫോറം രൂപീകരിച്ച് രക്തദാനം നൽകുവാൻ തീരുമാനിച്ചതിൽ വളരെയധികം ദക്ഷിണ കേരള മഹായിടവകയായി സന്തോഷിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനം മഹായിടവകയ്ക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും ചെയ്തു വരുന്ന പ്രവൃത്തികൾ വളരെ അഭിനന്ദനാർഹമാണ് എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. കോവിഡ് ബാധിതരായി ദുരിതത്തിലായിരിക്കുന്നവർ, മരണമടഞ്ഞവരുടെ വീടുകളിൽ പോയി മരണാനന്തര ശുശ്രൂഷ ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനത്തിന് ആയി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ലോക രക്തദാന ദിനമായ ജൂൺ 14 തന്നെ ദക്ഷിണ കേരള മഹായിടവകയിൽ ഇങ്ങനെ ഒരു സംരംഭം ഉടലെടുത്തതിൽ നാം എല്ലാം സന്തോഷിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. 1901 ഡോക്ടർ കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന സയൻറ്റിസ്റ്റ് രക്തത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ടെന്നും ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നും കണ്ടുപിടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ 14. ആ ജൂൺ 14 ലോകാരോഗ്യ സംഘടനയും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് ലോക രക്തദാന ദിനമായി ആചരിച്ചു വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടും ദക്ഷിണ കേരള മഹായിടവകയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ബി ഫോർ യു എന്ന ഒരു ഫോറം രൂപീകരിക്കുകയും രക്തദാന ദിനമായി നമുക്ക് ആചരിക്കുവാൻ കിട്ടിയ അവസരം വളരെ സന്തോഷപ്രദമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ അഭിവന്ദ്യ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മഹായിടവക നേതൃത്വത്തോടൊപ്പം യുവജന പ്രസ്ഥാനത്തോടൊപ്പം പട്ടിണിരഹിത മഹായിടവക എന്ന ആശയത്തോടുകൂടി ദക്ഷിണ കേരള മഹായിടവക ആഗമാനം എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും സഞ്ചരിച്ച് വിശക്കുന്നവന് അന്നമെന്ന പദ്ധതി നടന്നു വരുന്നു. അതുപോലെ അഭിവന്ദ്യ തിരുമേനിയുടെയും ബിഷപ്പമ്മയുടെയും നേതൃത്വത്തിൽ ദക്ഷിണ കേരള മഹായിടവകയിലുള്ള 10 ലക്ഷം ജനങ്ങളുടെ ഇടയിൽ 670 സഭകളുടെ ഇടയിൽ വിവാഹപ്രായമെത്തിയിട്ടും സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ
विवाह कहर युवती युवाक नम्बर दक्षिण के महाइडवगेल उन्दागुवान पाडिल्ला एन्ना लक्ष्यत्तोडु कूडी मंगल्या एन्ना पद्धति नडन्नु वरुन्नु अदु मुखांतरम 162 युवती युवाक्कल्क्क मंगल्य साफल्यम अणियिक्कुवान साधिच्चु आ 162 युवती युवाक्कले तेरंजुपिडिच्च अवर मंगल्य साफल्यम अणिंजतिनु शेषम ओरु रक्षकर्त्ताविन्टे सान्निध्यत्तिल अभिवंद्य बिशप तिरुमेनियुम बिशप अम्मयुम चेर्न्न अवरुडे പ്രസവാനന്തര ശുശ്രൂഷ അവർക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ ആ ദാമ്പത്യത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞാണെങ്കിൽ 100,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയും ഇന്നാളുകളിൽ മഹായിടവക നൽകി വരുന്നു അതുപോലെ തന്നെ വീണ്ടും ഒരു പദ്ധതി അഭിവന്ദ്യ തിരുമേനി ആവിഷ്കരിച്ചു വരുന്നു ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ആ പദ്ധതി മുഖാന്തരം ദക്ഷിണ കേരള മഹായിടവകയിൽ താരതമ്യേനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ യുവതി യുവാക്കളായ കുട്ടികളെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പഠിക്കുവാൻ കഴിയാതിരിക്കുന്നവരെ അതാത് സഭാ കമ്മിറ്റിയോ സഭാധ്യക്ഷന്മാരോ ഏറ്റെടുക്കാത്ത പക്ഷം അത് ദക്ഷിണ കേരള മഹായിടവക ഏറ്റെടുത്ത് അവരുടെ മെറിറ്റ് അനുസരിച്ച് അവരെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആഗമനം ആദര സേവന ശുശ്രൂഷയിലും എല്ലാ രീതിയിലും മഹായിടവകയുടെ അംഗോളം ഇങ്ങോളം അഭിവന്ദ്യ തിരുമേനിയുടെ കണ്ണെത്തുന്നു അതിനുവേണ്ടി ഒത്താശ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കരുതലോടെ ഇരിക്കുകയും ചെയ്യുന്നത് യുവജന പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് എനിക്ക് അതിൽ നന്ദിയുള്ളത് നമ്മുടെ റവറന്റ് സജി എൻ സ്റ്റുവർട്ട് അച്ഛനാണ് കഴിഞ്ഞ നാളുകളിൽ ഈ കിറ്റ് വിതരണത്തിനായാലും എല്ലാ പ്രവർത്തനത്തിനായാലും ആശയങ്ങൾ പുതുതായി കൊണ്ടുവരുവാനായാലും സജി സ്റ്റുവർട്ട് അച്ഛന്റെയും കൂട്ടാളികളുടെയും പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് അറിയിക്കാതിരിക്കുവാൻ നിവർത്തിയില്ല എല്ലാ പ്രൊഫഷണൽ കോളേജുകളും ഉണ്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് പരസ്പര സഹവർത്തിത്വത്തോട് കൂടി സ്നേഹത്തോട് കൂടി നമ്മൾ പ്രാർത്ഥനയോട് കൂടി കരുണയോട് കൂടി നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ദൈവം നമ്മെ നടത്തിച്ചും വരുന്നു അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഈ ബി ഫോർ യു എന്ന പദ്ധതിക്ക് വേണ്ടി നമ്മളായിരിക്കുക ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ കേരള മഹായിടവകയായി ഈ രക്തദാന പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ ആദ്യമായി വന്ന ഒരാശയമാണ് നമുക്ക് ഇതിന് വ്യക്തമായ ഒരു ലോഗോ ഉണ്ടായിരിക്കണം രണ്ട് ദിവസം വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ലോഗോ ചലഞ്ചായി ദക്ഷിണ കേരള മഹായിടവകയിലെ യുവതി യുവാക്കളെ അറിയിക്കുകയും മാറ്റിവയ്ക്കുന്ന അനവധി ചിത്രങ്ങൾ കടന്നു വരികയും ആ പോസ്റ്ററിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോഗോ ചലഞ്ചിൽ മാനിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് വിജയിയായി നാം കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഈ നാളുകളിൽ യുവതി യുവാക്കൾ തൊഴിൽ തേടി അലയുമ്പോൾ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആരംഭിക്കുകയും റുബിക്സ് ക്രീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇതിൻ്റെ വിജയി നേറ്റിങ്കര ഏരിയ യുവജന പ്രസ്ഥാനത്തിലെ അംഗമാണ് പെരിങ്കിടവിള ഡിസ്ട്രിക്റ്റിലെ അംഗമാണ് അദ്ദേഹത്തെ സന്തോഷത്തോടെ തോട്ടവാരം സഭാംഗം കൂടെ ആയിരിക്കുന്ന നിതിൻ എസ് ബാബു അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറ്റുവാങ്ങുവാൻ ഓർമ്മപ്പെടുത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെ ഈ ലോഗോ ചലഞ്ചിലേക്ക് എനിക്കിത് മെസ്സേജ് അയച്ചു തരികയും ചെയ്ത നിമിഷ് ചേട്ടൻ പിന്നെ എനിക്ക് പ്രചോദനം നൽകിയ നമ്മുടെ പള്ളിയിലുള്ള അച്ഛൻ ബാക്കിയുള്ളവരെല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അതുപോലെ തന്നെ ഈ ലോഗോ ചലഞ്ചിൽ എന്നെ വിജയായി തിരഞ്ഞെടുത്ത ഇതിൻ്റെ ജഡ്ജിങ് പാനൽ മഹായിടവ സെക്രട്ടറി ബിഷപ്പ് തിരുമേനി എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ലോഗോ ചലഞ്ചിൽ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മൂന്ന് കാര്യങ്ങളാണ് ബ്ലഡ് കൊടുക്കുന്ന ആൾ ബ്ലഡ് വാങ്ങുന്ന ആൾ പിന്നെ അതിന് വേണ്ടുന്ന ഹൃദയം ബ്ലഡ് കൊടുക്കുന്ന ആൾ അതുപോലെ തന്നെ ബ്ലഡ് വാങ്ങുന്ന ആൾ അതിന് വേണ്ടുന്ന ഹൃദയം ഇതിൽ ഈ നീണ്ടിരിക്കുന്ന കൈയാണ് ബ്ലഡ് ആവശ്യമുള്ള ആളുടെ കൈ അതുപോലെ തന്നെ ആ കൈ നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമ്മളാണ് അതിനെ ഒരുമിച്ച് ചേർക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് ചേർക്കുന്ന കൈയാണ് രണ്ടാമത്തേത് അതിന് വേണ്ടുന്ന ഹൃദയം നമ്മൾ അവരോട് പറയുന്നു ബ്ലഡ് ഫോർ യു അങ്ങനെ നമ്മൾ ആ ഒരു സൈക്കിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആവശ്യമുള്ള ആൾ അതുപോലെ നമ്മൾ അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ആ കൈ അതുപോലെ
ആ ഹൃദയം നമുക്കുള്ള ആ ഹൃദയം നമുക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ആ മനസ്സ് ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഈ ലോഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനായി എന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും എൻ്റെ ലോഗോ അംഗീകരിച്ച ജഡ്ജിങ് പാനലിനും അച്ഛന്മാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി കരയേറ്റുന്നു താങ്ക് യു ഏറെ അർത്ഥവത്തായി വളരെ മെച്ചമായ ഒരു ലോഗോ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ബി ഫോർ യു എന്ന പ്രോഗ്രാമിന് സമ്മാനിച്ച നിതിനെസ് ബാബുവിന് പ്രത്യേക അഭിനന്ദനവും നന്ദിയും ഈ സമയം രേഖപ്പെടുത്തുകയാണ്. ബ്ലഡ് ഫോർ യു എന്ന ഈ മഹത്തായ സംരംഭത്തിന് എല്ലാ നന്മകളും ആശംസകളും ആമുഖമായി നേരുന്നു. മഹായിട സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ നിരവധി സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നടന്ന് വരുന്നു. അതിൻ്റെ ഭാഗമായി ഈ മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നമുക്കിന്ന് തുടക്കം കുറിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. സഖാവ് ചിന്ത ജെറോം കേരള യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഗൂഗിൾ ഫോറം പ്രഖ്യാപനം നടത്തുന്നതിനും ദൈവം കൃപ ചെയ്തു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവജന സഖ്യത്തിൻ്റെ കോർഡിനേറ്റർ സജീൻ സ്റ്റുവർട്ട് അച്ഛൻ, ഇതിൻ്റെ കൺവീനറായിരിക്കുന്ന അജയരായ അച്ഛൻ, മഹായിടവയുടെ പി ആർ ഒ സിബിനച്ഛൻ, മറ്റ് വൈദിക സിസ്റ്ററും യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന മിസ്റ്റർ നിമേഷ്, അതേപോലെ നിരവധി സുഹൃത്തുക്കൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മഹത്തായ പ്രവർത്തനം ഈ ദിവസങ്ങൾ നടത്തി വരുന്നതിൽ അതിയായ സന്തോഷമാണ് ഉള്ളത്. തിരുമേനിയുടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മഹായിടവക ശ്രീജനസഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് ഈ ദിനത്തെ ഓർക്കുകയും രക്തദാനം സംഘടിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരികയായിരുന്നു. ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹായിടവിൽ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ചില നാളുകളിൽ അത് ശരിയായി അടുക്കും ചിട്ടയുമായി നടത്തുവാൻ കഴിയാതിരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ മഹായിടവയുടെ യുവജന പ്രസ്ഥാനം അത് ഏറ്റെടുത്ത് അതിനൊരു പുതിയ ഭാവം നൽകിയിരിക്കുകയാണ്. ബ്ലഡ് ഫോർ യു എന്നുള്ള ഒരു മഹത്തായ നാമകരണം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം ആവശ്യത്തിലിരിക്കുന്ന എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്ന് ഒരു വലിയ ഒരു മഹത്തായ ഒരു ശുശ്രൂഷയ്ക്കാണ് നാം തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹായിടവയിലുള്ള 100,000+ വരുന്ന യുവജനങ്ങളെ സംഘടിപ്പിച്ച് ഈ മഹത്തായ പദ്ധതിയിൽ അവർ പങ്കുചേരാനും രക്തം ആവശ്യമായിരിക്കുന്നവർക്ക് അത് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്നതിനും അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും നമുക്കാകും എന്ന് സംശയമില്ല. അതുകൊണ്ട് ഈ പദ്ധതിയിൽ നമ്മുടെ മഹായിടവയിലുള്ള എല്ലാ സഭാ അധ്യക്ഷന്മാരും സഭാ ശുശ്രൂഷകന്മാരും അതേപോലെ അൽമായ നേതാക്കന്മാരും യുവജന പ്രതിനിധികളെല്ലാവരും ഇതിൽ പങ്കുചേരണം. രക്തം നൽകുന്നത് ഒരു കാലഘട്ടത്തിൽ വളരെ ഭയമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നത് മാറി ഈ മഹത്തായ പദ്ധതിയിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം രക്തം ദാനം ചെയ്തിട്ടുള്ള നിരവധി പേർ ഇവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ ജീവൻ്റെ പങ്കുവയ്ക്കലാണ്. തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ വലിയ ശുശ്രൂഷയിൽ നമ്മളെല്ലാം പങ്കുചേരുന്നു. നമ്മുടെ യുവജന സഖ്യത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ സംരംഭം എല്ലാവർക്കും പ്രയോജനകരമായി തീരാൻ, രക്തം ആവശ്യമായിരിക്കുന്ന അനേകർക്ക് ഇത് ഗുണകരമായി തീരാൻ ഈ മഹത്തായ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും അണിചേരാം. മഹായിടവ യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ വിസമ്മതിക്കുന്നു. പാസ്റ്റർ ബോർഡും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെ മേലും പകരട്ടെ. ആമേൻ. ദക്ഷിണകേരള മഹായിടവ യുവജന പ്രസ്ഥാനം നാളുകളിൽ വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സമഗ്ര തൊഴിൽ വികസനം എന്നുള്ള ഒരു പ്രോഗ്രാം യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുകയുണ്ടായി. നിരവധിയായ യുവാക്കൾക്ക് IAS IPS പോലെയുള്ള കോഴ്സുകൾ ജോലികളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അതിനുള്ള ട്രെയിനിങ് നൽകുന്നതിലേക്ക് വേണ്ടി ആരംഭിച്ച ആ സ്കീം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അനേകം യുവതി യുവാക്കൾക്ക് അത് പ്രയോജനകരമായി തീർന്നുകൊണ്ടിരിക്കുന്നു.
यौवन वाले अधिक चैतन्य अब वाले अधिक क्रियात्मक अब निरवधि वेल निरवधि प्रतिसंधि निवे तरण इन युवतमु निरवधि प्रतिकूल साचर्य निरवधि वेल पलपुर तकर्नबू दक्षिण केरला महाडवेड युवजन प्रस्थान ना अभ्युन तिरुमेनियोडोप्पम अदोपे अडमिनिस्ट्रेटीव कमिटीयोडोप्पम चेर प्रवर्ती वाले अनुग्रहप्रदमायर तलमु वीडूम वलर्ती श्रमिक अद्यम इन बी फोर यु डोनेशन ब्लड डोनेशन प्रोग्राम ऐसे नूरल पे इन ते रजिस्टर अवान कहूँ अब इप्रक अनुग्रह प्रक्रिया इतमाब नमें समूह वाले अनुग्रहप्रदमी इतर मेखल सभ्य आ्रिस्तीयत अंतरक्ष नमुक पकर् नल्कुन कहूँ अद दक्षिण केरला महाडव योजना प्रस्थान नेतृत्व ई प्रोग्राम एल विधा आशंस अच्छा दैव निर्यं वाले भंगिया कृप नल्कटे एल युवा नम्बे सभेल युवाक योजना प्रस्थान प्रोग्राम पंगा दैवनाम महत्व तुम्हें प्रवर्तीम आवश्यप या दैव नमेवर समृद्ध अनुग्रह के आम यौवन चोर तिपिल मुपति मूं तिवयस गुरनाथ पिन्े नम्बे सचार कर्तव ना रक्तम नल्कि विलिया आलिए मतृक पंतर्नको तंगे रक्त मे जीवन नीनपिवे नल्कि अनेक मरण वीडेड़ वे दक्षिण केरला महाडव अभिमान युवजन प्रस्थान मोटी या सोषिकों इन नेतृत्व नल्क इंटे कोडिनेट आई सजीन स्टूवर्ट अच्छन इन नेतृत्व नल्क प्रियपर प्रवर्तमें दैव मानिक वलिए संरंभ पड़र् पंदल अनेक प्रयोजन तीरुन सहायक आशंस എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഗൂഗിൾ ഫോമിന്റെ പ്രയോജനം നിങ്ങൾ പരമാവധി നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും പരമാവധി രജിസ്ട്രേഷൻ ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ചേർക്കുകയും ചെയ്യണമേ എങ്കിൽ മാത്രമേ ഇതിന്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കയുള്ളൂ അതിനെല്ലാവരുടെയും ശ്രദ്ധയെ വളരെ സ്നേഹത്തോടെ കൂടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ സാധാരണ നമുക്ക് നിലവിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെയും ഇതിന്റെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പരമാവധി ലോക്കൽ സഭകളിലൊക്കെ നിങ്ങൾ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ അയക്കുകയും പ്രത്യേകിച്ച് ബൾക്ക് ആയിട്ട് സഭകളിലൊക്കെ ഈ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യുവജന പ്രസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ബി ഫോർ യു അഥവാ ബ്ലഡ് ഫോർ യു എന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പൊതുജന ക്ഷേമത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീം മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ കോർഡിനേറ്ററായിട്ട് ഇന്നാൾ പ്രവർത്തിക്കുന്ന റവറന്റ് അഡ്വക്കേറ്റ് സജി എൻ സ്റ്റുവർട്ട് അച്ഛൻ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ നിമേഷ് എൻ ആർ അവർകൾ ഇതിന്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന റവറന്റ് ബി എസ് അജയരാജ് അവർകൾ കൺവീനർ വിമൽ ടി എ ജോയിന്റ് കൺവീനർ ശ്രീ സോഫിൻ സുവിശേഷ പ്രതിനിധിയായി ഇവാഞ്ചലിസ്റ്റ് റെജിനോൾഡ് കേസരി മാത്രമല്ല യുവജന പ്രസ്ഥാനത്തിന്റെ 9 ഏരിയകളിലെ 9 കോർഡിനേറ്റേഴ്സ് കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ സജു ആനന്ദ് വിജീഷ് കുറവാട് റിൻസി ടിനു എസ് ആനന്ദ് സുജിൻ എന്നിവരാണ് മാത്രമല്ല ദക്ഷിണ കേരള മഹാഡവയ്ക്ക് സ്വന്തമായിട്ടുള്ള എസ് കെ ഡി മീഡിയ വിഷന്റെ ചുമതലയുള്ള ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷന്റെ ചുമതലയുള്ള സാലിൻസസ് ദാസ് അച്ഛൻ്റെയും ശ്രീ കോശിയുടെയും ഒക്കെ സേവനങ്ങൾ നമുക്ക് അതിരുകൾ കവിഞ്ഞതാണ് എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ് ഈ കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ നിർവഹിക്കപ്പെട്ട ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു ദക്ഷിണ കേരള മഹാഡവകയുടെ ബോട്ട് ഫോർ യൂത്ത് വർക്കിന്റെ ആഭിമുഖ്യത്തിൽ ബി ഫോർ യു അഥവാ ബ്ലഡ് ഫോർ യു എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുതന്നെ ആദ്യമേ ഈ പദ്ധതി എങ്ങനെ രൂപം കൊണ്ടു എന്നത് ഇവിടെ അജയരാജൻ ചുരുക്കത്തിൽ പറഞ്ഞായിരുന്നു അതെ നമ്മുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന സജീൻ സ്റ്റുവർട്ട് അച്ഛൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ ഒരു പദ്ധതി രൂപം കൊള്ളുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് മെയ് 1-ാം തീയതി എൻ്റെ പപ്പ കോവിഡ് വന്ന് മരിച്ചു അപ്പം ആ സമയത്ത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് പറ്റും
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന ഒരു ഐഡിയയും ഇല്ലാതെ നിന്ന സാഹചര്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു നമുക്ക് കോവിഡ് വന്നിട്ട് മരിക്കുന്ന വ്യക്തികൾക്ക് അടക്ക ശുശ്രൂഷയെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയണം, അങ്ങനെ ഏതെങ്കിലും സഭകളിലുള്ള വ്യക്തികൾക്ക് അടക്ക ശുശ്രൂഷയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ടീമായിട്ട് പോയി അടക്ക ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടൊരു അടക്ക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ടീമിനെ ഫോം ചെയ്യുകയും അതിനുശേഷം അച്ഛൻ പറഞ്ഞു നമുക്ക് എന്നായാലും മരിക്കും, മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും നല്ലത് ചെയ്തിട്ട് മരിക്കാമെന്ന് പറഞ്ഞു ആ രീതിയിൽ തന്നെ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ബ്ലഡ് അല്ലെങ്കിൽ രക്തം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നൊരു പദ്ധതി കൊണ്ടുവരികയും അതിൽ ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അതിനോട് അനുകൂലിക്കുകയും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇപ്രകാരം ഒരു പദ്ധതി രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അധ്യക്ഷ പീഠം അലങ്കരിച്ചിരിക്കുന്ന ഈ ബി ഫോർ യു എന്ന് പറയുന്ന പദ്ധതിയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന റവറൻ ബി എസ് അജയരാജ അച്ഛനാണ്. നമ്മൾ ഈ ഒരു പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കോവിഡ് പ്രതിസന്ധി ആയതുകൊണ്ട് പലപ്പോഴും നേരിട്ട് കാണുവാനായിട്ട് കഴിയാതെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുകയും അത് അതിന് പ്രകാരം ഏൽപ്പിച്ച ചുമതല കൃത്യമായി നിർവഹിക്കുകയും ഇന്ന് ഈ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിറവേറുന്നതിന് കാരണമായ അജയരാജച്ചന് എൻ്റെയും ബി ഫോർ യുവിൻ്റെയും ബോട്ട് ഫോർ യൂത്ത് വർക്കിൻ്റെയും പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ മോഡറേറ്റർ തിരുമേനിയായ മോസ്റ്റർ റവറൻഡ് എ ധർമ്മരാജ റസാലം തിരുമേനിയാണ്. തിരുമേനി നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ, നിങ്ങളുടെ പിറകിൽ പ്രാർത്ഥനയോടുകൂടെ ഞാനുണ്ട് എന്നൊരു ധൈര്യം നൽകുക പതിവാണ്. അപ്രകാരം തന്നെ ഈ ഒരു പദ്ധതിയും നമ്മൾ തുടങ്ങുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടെ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഇന്നിവിടെ കടന്നു വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത തിരുമേനിക്കും ബോട്ട് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലും ബി ഫോർ യുവിൻ്റെ പേരിലും കൃതജ്ഞതകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ വ്യത്യസ്തമായ ചിന്താഗതികളിലൂടെ എല്ലാവർക്കും സുപരിചിതമായ സഹാവ് ചിന്താ ജിറോം കടന്നു വരികയും ഗൂഗിൾ ഫോമിന് പ്രഖ്യാപനം നടത്തുകയും അതുപോലെ തന്നെ രക്തം നൽകേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നും യുവത്വമെന്ന് പറയുന്നത് എന്താണെന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രിയ സഹാവ് പറയുകയുണ്ടായി. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരികയും ഗൂഗിൾ ഫോം പ്രഖ്യാപിക്കുകയും ചെയ്ത സഹാവ് ചിന്താ ജെറോമിനെയും ഈ സമയത്ത് ബി ഫോർ യുവിൻ്റെ പേരിലും ബോട്ട് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ബി ഫോർ യു എന്ന് പറഞ്ഞ ബ്ലഡ് ഫോർ യു അല്ലെങ്കിൽ ബിഫോർ യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനൊരു ലോഗോ വേണം എന്നൊരു ചിന്ത ഉണ്ടാവുകയും അപ്രകാരം തന്നെ ചുരുങ്ങിയ ദിവസം 2-3 ദിവസത്തിനകത്ത് തന്നെ ഒരു ലോഗോ കോമ്പറ്റീഷൻ നടത്തുകയും ആ ലോഗോ കോമ്പറ്റീഷനിൽ ദക്ഷിണകേരള മഹാഇടവക ബോട്ട് ഫോർ യൂത്ത് വർക്കിലെ ആഭിമുഖ്യത്തിൽ നടക്കുകയും പല സഭകളിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇതിൽ പങ്കെടുക്കുകയും ഒരുപാട് എൻട്രികൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ലോഗോ പ്രകാശനം ചെയ്ത ഡോക്ടർ ടി ടി പ്രവീൺ നമ്മുടെ മഹായിടവക സെക്രട്ടറി, നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും യുവത്വത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നല്ല നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം എന്ത് കാര്യത്തിനും ഉണ്ടായിരിക്കുന്ന പ്രിയ സെക്രട്ടറിയും ഈ സമയം ബി ഫോർ യുവിൻ്റെ പേരിലും ബോട്ട് ഫോർ യൂത്ത് വർക്കിൻ്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ ലോഗോ തയ്യാറാക്കിയ എല്ലാ വ്യക്തികളെയും അതുപോലെ 1st സമ്മാനം നേടിയ നിതിനെയും ഈ സമയം നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതുപോലെ നമുക്ക് ആശംസകൾ അർപ്പിച്ച സുബീഷ് അച്ഛൻ, പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവൻ ജയരാജച്ഛൻ, സൗത്ത് കേരള ഡയസിസിലെ PR ആയി പ്രവർത്തിക്കുന്ന സിബിൻ അച്ഛൻ, അതുപോലെ ഇന്ന് രക്തദാനം നൽകിയ അച്ഛന്മാർ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത എല്ലാവരും, ഈ ബോട്ട് ഫോർ യൂത്ത് വർക്കിൻ്റെ മെമ്പേഴ്സും അതുപോലെ തന്നെ ബ്ലഡ് ഫോർ യു എന്ന് പറയുന്ന പദ്ധതിയിലെ മെമ്പേഴ്സും അതിലെ കോർഡിനേറ്റർ കൺവീനർ ജോയിൻറ്റ് കൺവീനർ തുടങ്ങി മറ്റ് എല്ലാവരും, അതുപോലെ ഇതിൻ്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം പ്രവർത്തിച്ച ബോട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ കോശിയാർ സത്യനാരായണനും അതുപോലെ തന്നെ സാലിൻ സച്ചിനോടും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബസലേൽ അച്ഛൻ, അതുപോലെ തന്നെ അനീഷ് അച്ഛൻ, അതുപോലെ മറ്റ് ഏരിയ കോർഡിനേറ്റർമാർ,
സുബിനച്ചന്‍ അതുപോലെ തന്നെ എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു.